അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അല്ല, അൽഹംദുലില്ലാ, നമ്മളുടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും പുറത്തു പോയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കണ്ടു നോക്കുക, കമൻറ്റ്സ് പറയുക, ലൈക്ക് ചെയ്യുക കേട്ടോ. ഇന്നിപ്പോൾ ദാ രാവിലെ നമ്മുടെ മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞ് കിച്ചണിലെത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഇപ്പോൾ എന്നും മോർണിംഗ് വാക്കിന് പോകാറുണ്ട് കേട്ടോ. അപ്പം അതൊന്നും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കാറില്ല. രാവിലത്തെ ആ തിരക്ക് പിടിച്ച നടത്തത്തിൻ്റെ ഇടയിൽ നമ്മൾ ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻ്റ് ആയി ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എൻ്റെ ഫോണൊന്നും കയ്യിൽ പിടിക്കാറില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാത്തത്. എന്നും രാവിലെ നടക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ, രാവിലെ നടക്കുമ്പോൾ നമുക്കൊരു ഒരു നല്ലൊരു ഉഷാറുള്ള ഒരു ദിവസമാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പം ഞാൻ പുറത്തടുപ്പ് തീയൊക്കെ കത്തിച്ചിട്ടതാ, വെണ്ടക്ക കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ മസാലയൊക്കെ ഇട്ടിട്ടതാ ഓൾറെഡി കുക്കാക്കിയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് വെണ്ടക്കയും കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തു, ഉപ്പൊക്കെ എടുത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാനിന്ന് ഉഴുന്നുവടയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പം ഉഴുന്ന് ഓൾറെഡി കുതിർത്തത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് ശകലം വെള്ളം മാത്രം വെച്ചിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ജാറ് നിറയെ ഉഴുന്നിട്ടിട്ട് കുറേശ്ശെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചിട്ടല്ലേ അരക്കാൻ പറ്റുമോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ഇത് നന്നായിട്ട് കുതിർന്ന് ഉഴുന്നായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു തരി ഉണ്ട്, എന്നു വെച്ചാൽ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഒരു രസമല്ലേ, റെസ്റ്റോറൻറ്റ് സ്റ്റൈല്. നമുക്ക് വീട്ടിലെ ഉഴുന്ന വടയും ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ അതാ ഞാൻ അരച്ച് വെച്ചിട്ടുള്ള ഉഴുന്നിൻ്റെ മാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റെസ്റ്റോറൻറ്റ് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നിർബന്ധമില്ല. അതിന് പകരമായിട്ട് നമുക്ക് കായം കയ്യിലുണ്ടെങ്കിൽ കായത്തിന് പൊടി കുറച്ച് ആഡാക്കി കൊടുത്താലും മതിയിട്ടും. എന്നിട്ട് ഇനിയിപ്പം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കറിവേപ്പില, കുഞ്ഞു കുഞ്ഞു ലീവ്സ് നോക്കിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ സവോള ചെറുതായിട്ട് കട്ട് ചെയ്തത് അതോടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഇട്ടിട്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതോടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒരു സ്പാച്ചില വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നല്ലതുപോലെ മിക്സാക്കാം. അപ്പോൾ അറിയാമല്ലോ, ഇതിൽ നല്ലതുപോലെ ഫ്ലഫി ആയിട്ട് വരുന്ന പോലെ നമ്മൾ മിക്സാക്കി എടുക്കണം. ഈ ഒരു എയർ സർക്കുലേഷൻ റെഡി ആകുമ്പോഴാണ് നമ്മുടെ വട നല്ല ഫ്ലഫി ആയിട്ട്, പുറമേ നല്ല ക്രിസ്പിയും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട കിട്ടുള്ളൂ. അപ്പം ഒരു 3-4 മിനിറ്റ് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് വടയ്ക്ക് ആവശ്യമായിട്ടുള്ള ചട്നി റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പം ഞാനിപ്പോഴും വട ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ചട്നി ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ പുതിന ചട്നി അല്ലെങ്കിൽ മഡ്ലി ചട്നിയാണ് കേട്ടോ. അപ്പം അതിന് നല്ലൊരു കളറുമാണ്, അതേപോലെ നമ്മളെ വടയിൽ കുത്തി കഴിക്കാനും നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം വടയിലേക്ക് ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഒരു അരമുറി തേങ്ങ ഒന്ന് വേഗം ചിരണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പം ഇനിയിപ്പം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുക്കുക, പുതിനയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കുക, ഉപ്പും ചേർക്കുക, പച്ചമുളകും ചേർക്കുക, നല്ലതുപോലെ ബ്ലെൻഡാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് വരവിട്ടെടുക്കണം. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പിലേക്ക് നമ്മൾ വരവിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ചട്നി ചൂടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പച്ച ചട്നിയിലേക്ക് നമ്മൾ വരവിട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. എനിക്ക് പൊതുവെ ചട്നി ചൂടാക്കിയെടുക്കുന്നത് അത്രക്കൊരു ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഞാൻ കടുകും കറിവേപ്പും വറ്റൽമുളകും ഇട്ടിട്ട് വരവിട്ടിട്ട് നമ്മുടെ ചട്നിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം വടയിലേക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കറി റെഡിയായ പിന്നെ ടെൻഷനില്ലല്ലോ. വട ആവണതിനനുസരിച്ച് ഓരോരുത്തർക്ക് കൊടുക്കാം. എന്നിട്ട് വേഗം വേഗം ബ്രേക്ക്ഫാസ്റ്റ് ആവുന്നവർക്ക് തിരക്കുള്ളവർക്കൊക്കെ വേഗം കഴിക്കാം. അതേപോലെ ഞാൻ കടുകും കറിവേപ്പും വറ്റൽമുളകും ഇട്ടിട്ട് നമ്മുടെ വെണ്ടക്ക കറി ഒന്ന് വറവിട്ടെടുത്തിട്ടുണ്ട്. അപ്പം സ്കൂളിലേക്ക് കൊടുത്തേക്കാനുള്ള വെണ്ടക്ക കറിയും റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ പുറത്തടുപ്പിൽ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഓയിലാണ് കേട്ടോ, ഓയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വടയുടെ മാവ് കയ്യിൽ വെച്ചിട്ട് വെള്ളം തൊട്ടിട്ട് ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമ്മുടെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ചട്ടി എല്ലാവിധ കുക്കിങ്ങിനും അടിപൊളിയാണ് കേട്ടോ. അപ്പം ഞാൻ എണ്ണ കൂടുതൽ വേണ്ടാത്ത എല്ലാ സംഗതികൾക്കും, എണ്ണ ഒഴിക്കാൻ വേണ്ടി ഉള്ള എല്ലാ സംഭവങ്ങൾക്കും, ഫ്രൈ ആക്കാനും ഒക്കെ ഞാൻ ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ ഫ്രൈ ആക്കി എടുക്കാറുള്ളത്. അപ്പം കുറച്ച് സ്പേസും ഉണ്ട്, അതേപോലെ കുറച്ച് എണ്ണയും മതി കേട്ടോ. അപ്പോൾ ഞാനിതാ വട ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാണ് കേട്ടോ.
അപ്പോൾ മാവ് കുറച്ച് ലൂസുള്ളതുപോലെ തോന്നി. അപ്പം ഇങ്ങനെ തോന്നുകയാണെങ്കിൽ ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം അരിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. എവിടെയും കട്ട കുത്തി നിൽക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്. നല്ല അടിപൊളിയായിട്ട് മിക്സാക്കി കൊടുത്താലേ നമ്മുടെ പാവ് വീണ്ടും സെറ്റാവും. അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ടുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ വട നല്ല ക്രിസ്പി ആയിരിക്കും, അതേപോലെ അകമേ നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പുറത്തു നിന്നൊക്കെ കഴിക്കുന്ന അതേ ഒരു ഫ്ലേവറിലും ടേസ്റ്റിലും ക്രിസ്പിനെസ്സിലൊക്കെ നമുക്ക് വട നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഉഴുന്നിൻ്റെ ഒരു വിഭവം ആയതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്നു എന്ന് മാത്രം, ചില വിഭവങ്ങൾ അതിൻ്റേതായിട്ടുള്ള പക്ക ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഫ്രൈ ചെയ്യേണ്ടി വന്നാൽ ഫ്രൈ ചെയ്യണ്ടേ. അപ്പം ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് വടയും ചട്നിയും ഒക്കെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഇവിടെ മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്, നോഷുവിനും ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ഉണ്ടാക്കാറുണ്ട്. ഇടയ്ക്ക് നമ്മൾ പല ബ്രേക്ക്ഫാസ്റ്റുകളും മറന്നു പോകില്ലേ, ആ ഒരു ലിസ്റ്റിലും ഇത് വിടാറുണ്ട്. അതിനിടയിൽ ഉഴുന്ന് കാണുമ്പോൾ ഓർമ്മ വരുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാ, നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള വടയും നമ്മുടെ പുതിന ചട്നിയുമാണ് കേട്ടോ. ഒഴിവു സമയങ്ങൾ ആനന്ദകരമാക്കാൻ ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ചിയാ സീഡ്സ് വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്ക്. ശരിക്കും വിശപ്പ് ഇല്ലാണ്ടിരിക്കാനും അതേപോലെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യുന്നവർക്കും പിന്നെ ഓവർ ഫുഡ് കഴിക്കണ്ട എന്നുള്ളവർക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. ഞാനിപ്പോൾ ഇത് ഭക്ഷണത്തിൻ്റെ പുറത്താണ് ഇത് ഉണ്ടാക്കി കഴിക്കുന്നത്. എന്തോ എന്തോ ആവോ അറിയില്ല കേട്ടോ. അപ്പം നമ്മുടെ റോബസ്റ്റ പഴയും ചിയാ സീഡ്സും കുറച്ച് പാല്, പാലെടുക്കുമ്പോൾ തടിയൊക്കെ വെയിറ്റ് ലോസൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിൻ്റെ പാടം മാറ്റിയിട്ടുള്ള പാല് അല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്തിട്ടുള്ള ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള പാലെടുക്കുക, എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് പിന്നെ ഒരു 11 മണി 12 മണി ആ ഒരു സമയത്തൊക്കെ ആണ് കഴിക്കണമെങ്കിൽ ചെറുതായൊരു വിശപ്പ് മാറണം എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് പീനട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ എന്താ പറയുക, കോൺഫ്ലിക്സ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം അധികം മധുരമൊന്നും ഇല്ലാത്ത കോൺഫ്ലിക്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ല കൂരി കുടിക്കാൻ വെച്ചിട്ടുള്ള നല്ലൊരു ഡ്രിങ്കാണ്. എന്താ പറയുക, വിശപ്പ് മാറും അതേപോലെ നല്ല ഹെൽത്തിയുമാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഡയറ്റൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഇത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഞാനിപ്പം രാവിലെ ചായയൊക്കെ കുടിച്ചു, ഏകദേശം ഒരു 11:30 മണിയായപ്പം ചെറുതായിട്ട് നമുക്കൊരു വിശപ്പ് വരില്ല, ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിൾ ഡ്രിങ്കാണ്. മധുരം ഒഴിവാക്കുകയാണെങ്കിൽ ബെറ്റർ, മധുരം ഒഴിവാക്കിക്കൂടാന്നുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് മധുരം ചേർക്കാം, അതല്ലെങ്കിൽ കുറച്ച് ഹണി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്താ ചേർത്ത് കൊടുത്തതെന്ന് നിങ്ങളെല്ലാവരും കണ്ടതല്ലേ. അതേപോലത്തെ ഭ്രാന്തൊന്നും കാണിക്കണ്ട കേട്ടോ, അതൊന്നും അത്ര നല്ലതല്ല. പക്ഷേ ഒഴിച്ചുകൂടാൻ മനസ്സില്ലാത്തതുകൊണ്ടാണ് ഞാനതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വെറുതെ ഹെൽത്തി ഫുഡൊക്കെ എന്തെങ്കിലും കാട്ടിക്കൂട്ടി കഴിക്കണത് കേട്ടോ. ഒരു രസമല്ലേ. പിന്നെ ഇപ്പം എന്താ ഇപ്പോഴേ മധുരം ഒന്നും ഒഴിവാക്കണ്ടെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഈ വർഷം മധുരം ഒട്ടും കഴിക്കണ്ട എന്നൊക്കെ ശബ്ദം എടുത്തിരുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ മധുരത്തിൻ്റെ പിന്നാലെ തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഒരു പപ്പായ ഉണ്ടായ അന്ന് മുതലേ ലുലുവി പറിക്കാൻ വേണ്ടിയിട്ട് നോട്ടം ഇട്ടതാണ്. അപ്പം ഞാൻ അത് യെല്ലോ കളറാവട്ടെ പഴുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പറഞ്ഞു. ഏതായാലും നമ്മുടെ പപ്പായ ജസ്റ്റ് പഴുത്ത് യെല്ലോ കളറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൾക്ക് പറിക്കാനിട്ട് ഒരു സമാധാനവും ഇല്ല. അപ്പോൾ അത് പറിക്കാനുള്ള പരിശ്രമത്തിലാണ് കേട്ടോ. അപ്പോൾ കുറേ ട്രൈ ആക്കി നോക്കി സംഭവം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറിച്ച് അവളുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല നാടൻ, നമ്മളെ വളമൊന്നും ഇടാതെ സൂപ്പറായിട്ട് നമ്മളുടെ വീട്ടുവളപ്പിലുണ്ടാക്കിയിട്ടുള്ള പപ്പായ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഭയങ്കരം ഹാപ്പി ആയിട്ടുണ്ട്. ഇനിയിപ്പം അതൊന്ന് ചെത്തി വയറ്റിലാക്കിയാലേ ഓൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പീൽ ചെയ്തിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് ഓൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നാടൻ എപ്പോഴും നല്ല നാടൻ തന്നെയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, നല്ല മധുരവും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മക്കളും നോഷും എല്ലാവരുടെയും കൂടിയിട്ട് നമ്മുടെ പപ്പായൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന് തണുപ്പിച്ചതിന് ശേഷം കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ പപ്പായ കഴിക്കലൊക്കെ കഴിഞ്ഞ് വെച്ചതിന് ശേഷം നമുക്ക് വൈകുന്നേരം ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ, കോഴിക്കോട് മൂഴിക്കൽ. അപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് തിരികെ പോരുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് മാളിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ ആയി ഹൈലൈറ്റ് മാളിലേക്ക് പോയിട്ട്. അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. അപ്പോൾ നല്ല തിരക്കുള്ള ഒരു ദിവസം ായിരുന്നു, ഏതായാലും വേണ്ടില്ല. ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം മഴയും അതേപോലെ തിരക്കൊന്നും കാര്യമാക്കാണ്ട് ഞങ്ങളും മാളിലൊന്ന് കയറി ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് പോരാന്ന് വിചാരിച്ചു. അപ്പം സൂപ്പറായിട്ടുണ്ട് കേട്ടോ, അടിപൊളിയാണ്. പിന്നെ രസമല്ലേ മാളിലൂടെ എല്ലാം നോക്കി ഇങ്ങനെ നടക്കാനും എസ്ക്യുലേറ്ററിൽ മേലൊക്കെ കയറി കളിക്കാനൊക്കെ നല്ല രസമല്ലേ. അങ്ങനെ വെറുതെ ഒരു വൈബിന് വേണ്ടിയിട്ട് മാളിലൊക്കെ ഒന്ന് കയറി കറങ്ങി
പോരാന്നുള്ളൊരു പ്ലാനിങ്ങിൽ കയറിയതാണ് കേട്ടോ. അപ്പം അടി തൊട്ട് മേനെ വരെ നമ്മളിങ്ങനെ എസ്ക്യുലേറ്ററിൽ കയറി ഇങ്ങനെ ഇറങ്ങിയപ്പോഴേക്കും ലുലുബിയൊക്കെ അതിൽ എക്സ്പേർട്ട് ആയിട്ടോ. എനിക്ക് ചെറുതായിട്ടൊരു പേടി എപ്പോഴും ഉണ്ടാവും കേട്ടോ, എന്നാലും മക്കളൊക്കെ വേഗം സെറ്റാകും. പിന്നെ അവിടുന്ന് ഒരു കുട്ടി ഓടി വന്നിട്ട് നമുക്കൊരു ടിക്കറ്റ് തന്നു കേട്ടോ. ആ കുട്ടി എന്തോ മത്സരത്തിന് പങ്കെടുത്തപ്പോൾ അതിന് സമ്മാനമായിട്ട് ഒരു ടിക്കറ്റാണ് കിട്ടിയത്. അപ്പം ആ ഒരു സെഗ്മെൻറ്റിൽ കയറാൻ വേണ്ടിയിട്ട് ആ ഒരു ഏജിലെ കുട്ടികൾക്ക് പറ്റില്ല. അപ്പോൾ നമ്മളെ കയ്യിലെ ലുലുബിനെ കണ്ടപ്പോൾ സഞ്ജുവിനെ കണ്ടപ്പോൾ ആ ടിക്കറ്റ് നമുക്ക് തരാൻ വേണ്ടിയിട്ട് വന്നതേനു. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ മക്കൾ അതിലൊക്കെ കയറിയിട്ട് ആ ഒരു ട്രെയിൻ മനസ്സിലത്തെ സംഭവമില്ല, അതിൽ കയറാനുള്ള ടിക്കറ്റ് ആയിരുന്നു. അപ്പോൾ മക്കൾ അതിലൊക്കെ കയറി. ഇതിന് ശേഷം സർപ്രൈസ് എന്നുള്ള രീതിയോട് ഒരു സന്തോഷമുള്ള സ്ഥലത്താണ് പിന്നെ എത്തിപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഹൈലൈറ്റ് മണ്ടിലെ നമ്മുടെ ഹോം സെൻ്ററിൽ കേട്ടോ. ഹോം സെൻ്ററിൽ കയറിയപ്പോൾ എൻ്റെ കിളി എങ്ങടോ പാറിപ്പാറിപ്പോയി. അതേ അവസ്ഥയിലായിരുന്നു. അവിടുത്തെ ഓരോ പ്രോഡക്ട്സുകളും കണ്ടപ്പോൾ എന്താ പറയുക, ആ അമ്മച്ചിനെ ഇവിടെ നിർത്തിയാൽ ആകെ പണി കിട്ടുമെന്ന് സുറുമി ഇങ്ങനെ നോഷനടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഞാനൊന്നും വാങ്ങൂല, വെറുതെ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. പക്ഷേങ്കിൽ മൊത്തം പോയിട്ട് ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ മക്കളെന്നെ പിടിച്ച് ഇറക്കി എത്ര പറഞ്ഞാൽ മതിയല്ലോ, ഒരുപാട് ഐറ്റംസ് എൻ്റെ പിന്നെ എൻ്റെ കിളി പോയി എന്ന് പറഞ്ഞാൽ പോരാ. എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ചില ഐറ്റംസുകൾ നല്ല വിലയാകുമ്പോൾ നമ്മൾ നോക്കില്ലുള്ളൂ, ആ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അതും ഒരു സന്തോഷം തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ എങ്ങനെയായാലും അത് വാങ്ങാനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തൊരു സമയത്താകുമ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നടക്കുന്നതിൽ നമ്മളൊരു സന്തോഷം കാണുമല്ലോ. ആ ഒരൊറ്റ അറ്റംപ്റ്റിൽ ആ ഒരൊറ്റ ഉദ്ദേശത്തോട് കൂടിയിട്ടായിരുന്നു ഞാൻ നടന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ക്യൂട്ട് ഐറ്റംസുകൾ ഇട്ട് ഭയങ്കര സന്തോഷമായി. നമ്മൾ നോക്കി നടക്കുന്നതും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നതും വാങ്ങാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ഒരുപാട് ഐറ്റംസുകൾ കണ്ടപ്പോൾ എന്താ പറയുക, ഭയങ്കരമായിട്ട് മനസ്സ് നിറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതേപോലത്തെ ഐറ്റംസുകളൊക്കെ കാണുന്നത് തന്നെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. നോഷു അവിടെ സോഫയിൽ ഇരുന്നു കേട്ടോ. എന്നെ കുറച്ച് നേരത്തേക്ക് കാണില്ല എന്ന് മൂപ്പർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെറുതെ ഒക്കെ ഒന്ന് നോക്കി നടക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുട്ടികൾക്ക് സ്നോ ഫാൻറ്റസിയിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എന്നെ ഇവിടെ നിൽക്കാനേ സമയമില്ല, സമയമുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ വലിച്ചുകൊണ്ട് പോയിന് കേട്ടോ. സംഭവം അവിടെ കയറാനും പറ്റിയില്ല, പക്ഷേ ഇത് മുഴുവനായിട്ട് കാണാനും പറ്റില്ല എന്നുള്ള രീതിയിലായിപ്പോയി. പിന്നെ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ എല്ലാം ഒന്ന് നോക്കി നടന്നു. ഇനിയും ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട് ഇൻഷാല്ലാ. നെക്സ്റ്റ് ടൈം നമ്മുടെ ഹൈലൈറ്റ് മാളിൽ പോകുമ്പോൾ ഉറപ്പായാലും ഹോം സെൻറ്ററിൽ മുഴുവനായിട്ടും കറങ്ങി ഒന്ന് കാണണം എന്നാണ് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹം. അപ്പം അത് എന്തായാലും സഫലീകരിക്കണം ഇൻഷാല്ലാ. അപ്പോൾ ദാ കുറേ നല്ല നല്ല കളർഫുള്ളായിട്ടുള്ള പാത്രങ്ങൾ, ക്യൂട്ടായിട്ടുള്ള പാത്രങ്ങൾ, ടിപ്പൊളി സെറ്റപ്പുകൾ കിട്ടും. അപ്പം കുറേയൊക്കെ നോക്കി ഒരുപാട് ഇനിയും കണ്ടതിനേക്കാൾ മനോഹരമാണ് കാണാനുള്ളത് എന്ന് പറഞ്ഞ പോലെ ഞാൻ ഈ കണ്ടതൊന്നുമല്ല, ഇതിനെക്കാട്ടിലും സൂപ്പറായിട്ടുള്ളത് ഇനിയും ഒരുപാട് ഇതിനുള്ളിൽ എനിക്ക് കാണാനുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം പോകുമ്പം കാണണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ദാ ഞാൻ കണ്ടിട്ടുള്ള, ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിതാ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടിട്ട് നമ്മുടെ വ്യൂവേഴ്സിലൂടെ കാണാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കാണാൻ വേണ്ടിയിട്ട്. നമ്മളൊക്കെ അങ്ങനെയല്ലേ, എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ വെറുതെ നോക്കിയിരിക്കാനും വാങ്ങിക്കണം എന്ന് ആശിക്കാനൊക്കെ വെറുതെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ. വെറുതെ നോക്കി നടക്കാനും കാണാനൊക്കെ ഇഷ്ടമുള്ള ടീംസ് അല്ലേ നമ്മൾ, അതുകൊണ്ട് തന്നെയാണ് ഈ വക സംഭവങ്ങൾ എവിടെ കാണുകയാണെങ്കിലും അപ്പം എനിക്ക് ഓർമ്മ വരും നിങ്ങൾ ഓരോരുത്തരെയും. അപ്പം ഞാനിതാ നിങ്ങൾക്കൂടെ വേണ്ടിയിട്ട് ഫുൾ വീഡിയോസ് എടുത്തിട്ടുണ്ട്. ഫുഡിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഡ്രസ്സും എൻ്റെ പിന്നെ എങ്ങനെ ഞാൻ പറയുക, ഫുൾ അടിപൊളിയാണ്. എന്താ പറയുക, അട്ടിക്ക് വെച്ച് ക്യാഷ് ആയിട്ട് അങ്ങോട്ട് പോയാൽ മതി, എന്നിട്ട് മുഴുവനും ഇങ്ങോട്ട് വാങ്ങിക്കാം കേട്ടോ. അപ്പം ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതിൽ അർത്ഥമില്ല, നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് നല്ല എന്താ പറയുക നല്ല നല്ല സാധനങ്ങൾ വാങ്ങിക്കണം.
സൂപ്പറാക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് എന്തായാലും കോഴിക്കോട് ഹോം സെൻറ്ററിൽ വരാം കേട്ടോ. സൂപ്പർ കളക്ഷൻസാണ്, അടിപൊളിയാണ്. ഇതേപോലത്തെ ഒന്ന് രണ്ടെണ്ണം നമ്മുടെ കിച്ചണിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ കിച്ചൺ തന്നെ ഒരു ലുക്ക് അങ്ങനെ മാറി കിട്ടും കേട്ടോ. അടിപൊളിയാണ്, എന്താ പറയുക, ഒന്നും പറയാനില്ല, അടിപൊളി, ഒരു രക്ഷയില്ല, സൂപ്പറാണ്. അപ്പം ഞാൻ കണ്ടിട്ടുള്ളത് എത്ര ഭംഗിയുള്ളതാണെങ്കിൽ ഞാൻ കാണാനിരിക്കുന്നത് എത്രത്തോളം അടിപൊളിയായിരിക്കുള്ളത് എന്നുള്ളത് എനിക്ക് ഊഹിക്കാം. ഇൻഷാല്ലാ നെക്സ്റ്റ് ടൈം വരുമ്പോൾ വിശദമായിട്ട് കറങ്ങി ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇവിടെ ഞാൻ മൈൻഡ് ബിയാണ്. ഇന്നത്തെ ഈ ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹോം സെൻറ്ററിൽ ഞാനൊരു മുട്ട സൂചി പോലും വാങ്ങിയിട്ടില്ല എന്ന് ഒരു നഗ്നമായിട്ടുള്ളൊരു സത്യം ജസ്റ്റ് കണ്ട് നടക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ കുട്ടികളൊക്കെ ഒന്ന് ട്രെയിനിലൊക്കെ ഒന്ന് കയറ്റി കറക്കി ജസ്റ്റ് ഒന്ന് കറങ്ങി എൻജോയ് ചെയ്തിട്ട് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോകുന്നു. അത്രയേ സംഭവിച്ചിട്ടുള്ളൂ. എന്നാലും മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടിയിട്ടുള്ള ഒരു ദിവസമായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ പോണ വഴിക്ക് ഇതാ നമ്മളുടെ ബോച്ചേൻ്റെ വണ്ടി കണ്ടപ്പം വീണ്ടും ഒരു ലെട്ട് പൊട്ടി. ആളെ എനിക്ക് വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിങ്ങനെ സ്ക്രീനിലൊക്കെ കാണുന്ന ആൾക്കാർ നമ്മളെ മുമ്പിൽ വന്ന് പെടുമ്പോൾ എന്താ പറയില്ല, വല്ലാത്തൊരു ഫീലല്ലേ, ആ ഒരു ഫീലായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വണ്ടീൻ്റെ മുമ്പിൽ എൻ്റെ മൂപ്പര വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് പെട്ടെന്ന് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞിട്ട് ആ വണ്ടി കടന്നു കളഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഇതാ പോരാണ് കേട്ടോ. അപ്പം എന്താ പറയുക, നല്ലൊരു അടിപൊളിയായിട്ടുള്ള ദിവസമായിരുന്നു, സന്തോഷം നിറഞ്ഞിട്ടുള്ള ഭയങ്കര സമാധാനത്തോട് കൂടിയിട്ടുള്ളൊരു സൂപ്പർ ഡേ. അപ്പം ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡ് ചെയ്യാണ്. ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ വീണ്ടും വരാം. അതുവരിക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.